Hi everyone, Assalamualaikum. Welcome back to our vlog. Appo eppolum short videos okke ittu appo ellarum vlog cheyidokkanu parneyunu appo naan vlog nu vicharichu cheyidathalla cheriya oru video eduthathana porthu poyappo adiri mini vlog aayittu eduthathana angane uccha mudra vaigunnera varella oru cheriya vlog aanu video aadiyathu kaanavaraanengi ippo subscribe cheya appo namukku video lottu pogam. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ മിനി വ്ലോഗ് ആണ് ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ ഷോർട്സ് ഇട്ടപ്പോൾ എല്ലാവരും ഒന്ന് വ്ലോഗ് എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പം വ്ലോഗ് പ്ലാൻ ചെയ്തതല്ല, എനിക്ക് പുറത്ത് പോകേണ്ട ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു ചെറിയ വ്ലോഗാക്കി ഇടാന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. പുറത്തൊക്കെ ബേബീസിനെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്ത് പോകണം, ഒരുപാട് കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഈ പേനും പേപ്പറും ബേബി ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഫോണിൽ തന്നെ കീപ്പ് നോട്ട് ഉണ്ടാവും, കീപ്പ് നോട്ട്സ് എടുത്തിട്ട് അതിൽ നമ്മൾ ഇത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, എനിക്കിനി ഷോപ്പിങ്ങും പോകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ടൈറ്റിൽ നെയിംസ് ആണ് കാണിക്കുന്നത്. ഇതിന് മുന്നത്തെ ഞാൻ പെരിന്തൽമണ്ണയാണ് ഇപ്പോൾ പോയത്. ഇപ്പോൾ ഞാൻ ന്യൂ കാണിക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഈ പ്ലസ് ചിഹ്നം ഉള്ളതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടൈറ്റിൽ കൊടുക്കുക. നമ്മളിപ്പോൾ പുറത്ത് പോവാണ് അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുക, അങ്ങനെ ടൈറ്റിൽ നമ്മൾ എവിടെ സ്ഥലം എന്നാണ് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ ടുമോറോ പ്ലാനിങ് നെയ്താം, ടുമോറോ പ്ലാനിങ് നെയ്താം. എന്നിട്ട് നോട്ട്സ് എടുക്കാം. ഈ നോട്ട് എഴുതുമ്പോൾ ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ബേബി ഡ്രസ്സ് എടുക്കണം എന്നുണ്ടാവും, മാലിക്കിനുള്ള ഡ്രസ്സ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഒന്നും കൂടി ഹെൽപ്പ് ചെയ്യാൻ ഈ പ്ലസ് ചിഹ്നമല്ലേ ഇവിടെ നിൽക്കിയാൽ ചെക്ക് ബോക്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെടുക്കാം. ഈ ചെക്ക് ബോക്സസ്സിൽ ഇപ്പോൾ ബേബി ഡ്രസ്സ്, പിന്നെ ഈ ലിസ്റ്റ് സെക്കൻഡ് വൺ ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ ഇതിലുമ്പോൾ നിൽക്കാൻ വരും. അപ്പോൾ സെക്കൻഡ് വണ്ണ് ഡോക്ടറെ കാണിക്കണം, തേർഡ് വണ്ണ് പിന്നെ എന്തെങ്കിലും ഫാൻസി അങ്ങനെ എനിക്ക് ഷോപ്പ് ചെയ്യണം, ഫുഡ് വിയർ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്താ നമ്മൾ പ്ലാൻ ഫസ്റ്റ് അങ്ങനെ അങ്ങനെ ഒരു ഓർഡറിൽ കൊടുക്കുക. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് മേടിക്കാനുള്ളത് അങ്ങനെയൊക്കെ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്താൽ ഈ ബോക്സസ് ചെക്ക് ബോക്സസ്സിൽ ടിക്ക് ചെയ്താൽ നമ്മൾ മേടിച്ചത് ലിസ്റ്റ് ചെയ്തത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരും. അപ്പോൾ നമ്മളിങ്ങനെ കഴിഞ്ഞത് പ്ലാൻ കഴിഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഇതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. അറിയാതെ കൈയെട്ടിയിട്ട് പോയതാണെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ, ഈ ടിക്കി തന്നെ തൊട്ടിട്ട് തിരിച്ചെടുക്കാം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഞാനിത് ഷെയർ ചെയ്ത് തരാണ്. ബേബിനെ കൂടെ പുറത്ത് പോകണവർക്ക് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് പോകണവർക്ക്, കല്യാണം കഴിഞ്ഞ് ബേബി ആയാലും നമുക്ക് എപ്പോഴൊന്നും പൂക്കെടുക്കില്ല. അപ്പോൾ പോയ ചാൻസിൽ നമ്മളെല്ലാ കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഉപകാരമായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ലിസ്റ്റ് ഇട്ടിട്ടുള്ളത് റേറ്റ് വരെ ഇട്ടിട്ടുണ്ട്. അതെനിക്ക് മാലിക്കിൻ്റെ ബർത്ത്ഡേക്കുള്ള പ്ലാനിങ് കാര്യങ്ങളാണ്. ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഉച്ചയ്ക്ക് ഒരു 1:30 ബസ്സിൽ പെരിന്തൽമണ്ണ പോയി. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നത് ഡോക്ടറെ കാണിക്കാനാണ്. എനിക്ക് സ്കിൻ ഡോക്ടറെ കാണിക്കുന്നതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജാം ജൂമ പോയി. കുറച്ച് വീട്ടിലേക്കുള്ള പച്ചക്കറി പിന്നെ മാലിക്കിനുള്ള പച്ചക്കറി ഞാൻ പെരുന്നമ്മ പോവുകയാണെങ്കിൽ സെലക്ട് ചെയ്ത് നല്ലത് നോക്കി വെക്കാം. ഫ്രൂട്ട്സും പച്ചക്കറി ഞാൻ അവിടെ നിന്ന് നല്ലത് നോക്കിയെടുത്തിരുന്നു. ഈ പച്ചക്കറിയും ഫ്രൂട്ട്സും ഞാനാണ് കൊടുക്കുന്ന വീഡിയോസിൻ്റെ ലിങ്കിന് ആ താഴെ ഇടാം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വേടിച്ച് കഴിഞ്ഞാൽ മാലിക്കിന് ഒരു കാർ റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൂട്ട് ബീക്ക് വന്നു, പെരിന്തൽമണ്ണ ഫ്രൂട്ട് ബീ. അതിൽ വന്നിട്ട് ഞങ്ങളൊരു ബെറിയപ്പ് ഓർഡർ ചെയ്തു. അതിൽ വീഡിയോ ഞാൻ എടുത്തിരുന്നു, സ്പേസ് ഇല്ലാത്തത് കാരണം ഡിലീറ്റായി. അതുകൊണ്ട് ഇങ്ങനൊരു സീന് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടൊരു സെൽഫി ഇരിക്കണം, തമ്മിലേൽ കുറിക്കണം. പിന്നെ മാലിക്ക് അങ്ങനെ സീനൊന്നുമില്ല, മാലിക്കിന് അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല പുറത്ത് പോകണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ബെറിയപ്പൊക്കെ കഴിച്ചു. ഞാൻ ബർഗർക്കുള്ള കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്തിരുന്നു. വന്ന് വീട്ടിൽ വന്ന് വൈകുന്നേരം ബർഗർ ഉണ്ടാക്കി. അത് ഞാനിങ്ങനെ അരച്ച് വെച്ച ബീഫ് ഉണ്ടായിരുന്നു വീട്ടിൽ, അത് അരച്ചു. അതിക്ക് കുറച്ച് റസ്റ്റ്
powder and kurcha salt uppu penne chilli flakes oru mutta garam masala കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അത് ഒരു ഉള്ളി ഫുൾ കട്ട് ചെയ്തത് ഞാൻ നാല് ബർഗർ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിക്കുള്ള ഒരു അളവിലാണ് ഇത് എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് ഇതൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഞാനിങ്ങനെ നാല് ബോൾസ് ആക്കി വെച്ചു ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ ആക്കിയിട്ട് ഇങ്ങനെ അമർത്തിയെടുക്കുകയാണ് ചെയ്തിരുന്നത് ചൂടായ പാനിലേക്ക് ഞാനൊരു ബട്ടർ പീസ് ഇട്ട് ബട്ടറിലാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുമിച്ച് വെച്ച് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് അടച്ച് വെച്ചാൽ മതി പെട്ടെന്നാവും കാരണം അത് കരിഞ്ഞ പോലൊക്കെ ആവും കാരണം ബീഫ് പച്ച ബീഫാണ് അത് വേവാൻ കുറച്ച് ടൈം എടുക്കും ചെറിയ തീയിൽ കുറച്ച് നേരം വെക്കുക എന്നിട്ട് പിന്നെ അത് അതിൻ്റെ മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കുക സ്ലൈസ് പീസസ് നാലെണ്ണ എല്ലാതിൻ്റെയും മുകളിൽ ഓരോന്ന് വെച്ച് കൊടുത്തു അപ്പം അത് ചെറിയ ചൂടിലൊന്ന് മെൽറ്റാവും ഞാൻ തന്നെ മേക്ക് ചെയ്തെടുത്ത മയോണൈസ് ആണ് മുട്ടയും സൺഫ്ലവർ ഓയിലും രണ്ട് വെളുത്തുള്ളിയും ഉപ്പും ചേർത്ത് ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ ആ റെഡ് കളറാവാൻ വേണ്ടിയിട്ട് എനിക്ക് മയോണൈസും കെച്ചപ്പിൻ്റെ ഒരുമിച്ചുള്ള ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കെച്ചപ്പും മയോണൈസും മിക്സ് ചെയ്തു അപ്പൊ ഒന്നുകൂടെ കളറിന് കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട് റെഡ് ഷോർട്ട് കളറാണ് വേണ്ടിയിട്ട്
burger banana. This is a video shop in a full and darn space. I'll have to delete it. Another piece of cheese panelated. That's why I just turned the inner side of fries. Final look of the video.